രാജ്യത്താദ്യമായി ഒരു നിയമസഭാ പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി എന്ന ചരിത്ര മുഹൂർത്തമാണ് ഇന്ന് പതിനഞ്ചാം നിയമസഭാ സമ്മേളനം ഉണ്ടാക്കിയായിരിക്കുന്നത്. പ്രമേയം അവതരിപ്പിച്ച് 118 ചട്ടപ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ലക്ഷദ്വീപിന്റെ ജനങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള ചട്ടം 118 പ്രകാരമുള്ള പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയത്തിൽ രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിനെയും ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകൂടത്തിനെതിരെയും മുഖ്യമന്ത്രി വിമർശനങ്ങൾ ഉന്നയിച്ചത്. കാവി അജണ്ട നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമാണ് ലക്ഷദ്വീപിലെ സംഭവ വികാസങ്ങൾ എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഗോപുരം നിരോധനമടക്കമുള്ള നടപടികൾ ഇതിന്റെ ഭാഗമാണ് എന്നുള്ളത് കൂടി മുഖ്യമന്ത്രി പറഞ്ഞു. കാവി വൽക്കരണത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപിൽ നടത്തുന്ന ഇത്തരം കിരാത നടപടികൾ പിൻവലിക്കാനുള്ള മനസ്സ് കേന്ദ്ര സർക്കാരിനുണ്ടാകണമെന്ന ആവശ്യമാണ് കേരളം ഒന്നടങ്കം സഭയിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. അദ്ദേഹം പ്രമേയത്തിൽ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ലക്ഷദ്വീപ് ജനതയുടെ തനതായ ജീവിത രീതിയെ ഇല്ലാതാക്കി കാവി അജണ്ടയും കോർപ്പറേറ്റ് അജണ്ട താല്പര്യങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തെങ്ങുകളിൽ കാവി നിറം പൂശിക്കൊണ്ടും ആരംഭിച്ചു ഇപ്പോൾ ഒരു ജനതയുടെ ആവാസ വ്യവസ്ഥയെ, ജീവിതത്തെയും സ്വാഭാവിക ബന്ധങ്ങളെയും തകർക്കുന്നതായി ഇത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പൗരത്വ ഭേദഗതിക്കെതിരെ ദ്വീപിൽ നേരത്തെ സ്ഥാപിച്ച ബാനറുകൾ എടുത്തു മാറ്റുകയും എഴുതിയവരെ അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികൾ ലക്ഷദ്വീപിലുണ്ടായി. അത് തികഞ്ഞ ജനാധിപത്യ ധ്വംസനമാണ് അവിടെ നടക്കുന്നത് എന്നുള്ള സൂചന ആണ് ഇത് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. പൊതുവെ സമാധാനങ്ങളെ സ്നേഹവാൾ വീട്ടും വീർപ്പും മുട്ടുകയും ജനത സാധാരണ നില സ്വീകരിക്കുന്നത്. അവരുടെ സാംസ്കാരിക മഹത്വം മുഖ്യമന്ത്രി പ്രമേയത്തിൽ എടുത്തു പറയുന്നു. ലക്ഷദ്വീപ് കുറ്റകൃത്യങ്ങൾ അത്യപൂർവമായി തീർന്ന ലക്ഷദ്വീപിൽ ഗുണ്ടാഖ്യാതങ്ങൾ ഉയർന്നു വരുമ്പോൾ അവയെ നേരിടുന്നതിന് മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ദേശാധിപത്യപരമായ ഭരണരീതി ഇതിലൂടെ തുടർന്നും വികസിച്ചു വരുന്നു. അവിടെ ജനാധിപത്യ ധ്വംസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അറിവോടെ, സമ്മതത്തോടെ, അനുകൂല നിലപാടുകളിലൂടെ അഡ്മിനിസ്ട്രേറ്റീവ് നടത്തുന്നു എന്ന് അദ്ദേഹം പ്രമേയത്തിൽ എടുത്തു പറയുന്നുണ്ട്. ജനങ്ങളുടെ ഉപജീവനത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന മത്സ്യബന്ധനത്തെ തകർക്കുന്ന നടപടികളും സ്വീകരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടും വലയും സൂക്ഷിക്കുന്ന കൂടാരങ്ങൾ തന്നെ തകർത്തിരിക്കുന്നു. ജനങ്ങളുടെ സ്വാഭാവികമായ ഭക്ഷണ രീതിയിൽ പ്രധാനമായി നിൽക്കുന്ന ഗോമാംസം തന്നെ ഇല്ലാതാക്കാനുള്ള നടപടികളും സ്വീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ഗോവധ നിരോധനമെന്ന സംഘപരിവാർ അജണ്ട പിൻവാതിലൂടെ ലക്ഷദ്വീപിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഗോവധവും ഗോമാംസവും നിരോധിക്കുന്നതിനോടൊപ്പം ഡയറി ഫാമുകൾ അടച്ചുപൂട്ടുവാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുകയാണ്. ഇത്തരത്തിലൊരു ജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ഇന്ത്യൻ്റായി ഇല്ലാതാക്കുന്ന നടപടികളാണ് ഇപ്പോൾ ലക്ഷദ്വീപിൽ പ്രഫുൽ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്റീവ് നടപ്പിലാക്കി വരുന്നത് എന്നുകൂടി അദ്ദേഹം പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലക്ഷദ്വീപിൽ നിലനിൽക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങളെ എല്ലാം ഇല്ലാതാക്കി ഉദ്യോഗസ്ഥ മേധാവിത്വത്തിലൂടെ കാര്യങ്ങൾ, അജണ്ടകൾ നടപ്പിലാക്കാം. കാവ്യവൽക്കരണവും സംഘപരിവാർ അജണ്ടയും നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മത്സ്യബന്ധനം, ആരോഗ്യം, വിദ്യാഭ്യാസം, മൃഗസംരക്ഷണം, കാർഷികം എന്നീ വകുപ്പുകൾ എടുത്തു മാറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട്. സാധാരണ ജനങ്ങൾ എല്ലാ ദിവസവും നിത്യവും ബന്ധപ്പെടേണ്ട വകുപ്പുകളിൽ വലിയ മാറ്റമുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് മത്സ്യബന്ധന വകുപ്പ് മാറ്റുന്നത് അവിടുത്തെ ജനജീവിതത്തെയും അവരുടെ ഉപജീവനത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് മാറ്റുന്നു. ഈ വകുപ്പുകൾക്ക് നേരിട്ട് അധികാരമില്ലാത്ത അഡ്മിനിസ്ട്രേറ്റിലേക്ക് ഇത് കേന്ദ്രീകരിക്കുന്നത് ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ രാജ്യത്ത് കേട്ടുകേൾവി പോലും ഇല്ലാതെ അത് നടപ്പിലാക്കാനാണ് ഇത്തരം നടപടികൾ നടപ്പിലാക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. അതുവഴി ദ്വീപിന്റെ ഭൂരിപക്ഷം പേർക്കും അവരുടെ ജനാധിപത്യ അവകാശം ഇല്ലാതാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുക എന്ന് അദ്ദേഹം പ്രമേയത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദ്വീപ് സമൂഹത്തിന്റെ ആവാസ വ്യവസ്ഥയും സംസ്കാരവും സുരക്ഷയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവിടെ നിലനിൽക്കുന്ന നിയമങ്ങളാണ് ഇവയെല്ലാം. ദ്വീപിന് പുറത്തുള്ള ആർക്കും ഇവിടെ ഭൂമി വാങ്ങാൻ കഴിയില്ല എന്ന നിയമം മാറ്റിമറിക്കപ്പെടുന്നു. ഭൂനിയമങ്ങളിൽ കാതലായ മാറ്റം വരുത്തുന്നു. 3 വർഷം കൂടുമ്പോൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടാകുന്നു. ഇല്ലാത്തവർക്ക്
വലിയ പിഴ നൽകേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഒരു ദിവസം 20,000 രൂപ പിഴ ചുമത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. എന്തായാലും കേരളവുമായി അഭേദ്യമായ ബന്ധമുള്ള ലക്ഷദ്വീപ് അതിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. കണ്ണൂരിലെ അറക്കൽ കുടുംബത്തിന്റെ ഭരണാധികാരി അധികാരത്തിൽ വന്നിരുന്ന പല ദ്വീപുകളുമാണ് ഇപ്പോൾ ലക്ഷദ്വീപായി മാറിയിരിക്കുന്നത്. മലപ്പുറമായിരുന്നു, മലപ്പുറം കേന്ദ്രീകരിച്ച ഭരണ സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ മലയാളം സംസാരിക്കുന്ന മലയാളത്തിന്റെ പൈതൃകം പേറുന്ന ലക്ഷദ്വീപിലെ നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അത് ഈ സഭയിലെ പ്രതിപക്ഷവും ഏറ്റുപിടിച്ചിരിക്കുന്നു. അവർ പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നു. ചില ഭേദഗതികൾ വരുത്താൻ 3 MLA മാർക്ക് അവസരമുണ്ടായിരുന്നു. അനൂപ് ജേക്കബ്, ഒപ്പം തന്നെ ഷംസുദ്ദീൻ, PT തോമസ് എന്നിവർ ഇതിൽ ഭേദഗതികൾ വരുത്താനുള്ള അവകാശം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ PT തോമസ് ഉപയോഗിച്ച ചില വാക്കുകൾ തികച്ചും രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുള്ളതായിരുന്നു. അത് സഭാരേഖയിൽ ഉണ്ടാകരുതെന്നുള്ള ആവശ്യം മന്ത്രി കൂടിയായ സാമാജികൻ P രാജീവ് ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗവും സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുന്ന പ്രസംഗമായിരുന്നു. രാജ്യത്തിനാകെ മാതൃകയാവുന്ന തരത്തിൽ സംസ്ഥാന സർക്കാർ ഈ പ്രമേയം സഭയിൽ കൊണ്ടുവന്നതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള കാര്യം പറയുന്നതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഈ നടപടിയെ അനുമോദിക്കുന്ന നില കൂടി അദ്ദേഹം സഭയിൽ സ്വീകരിച്ചിരിക്കുന്നു. മുൻ പ്രതിപക്ഷ നേതാവുണ്ടായിരുന്ന ചില നല്ല രീതിയിലേക്ക് സഭയുടെ നടപടിക്രമങ്ങൾ മാറ്റുന്നതിന് പ്രതിപക്ഷം വഴിയൊരുക്കി എന്ന് വേണം പറയാൻ. എന്തായാലും തീർച്ചയായും രാജ്യത്തിന്റെ പ്രത്യേകിച്ച് കേരളത്തിന്റെ മലയാളിയുടെ മനസ്സ് അത് പ്രതിപക്ഷം അംഗീകരിച്ചിരിക്കുന്നു. ഭരണപക്ഷം കൊണ്ടുവന്ന മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. സഭ ഐക്യകണ്ഠേന ഈ പ്രമേയം പാസാക്കിയിരിക്കുന്നു. ഹിമ.